നമസ്കാരം, മാന്യ പ്രേക്ഷകർക്ക് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഭവനത്തിൽ അപ്രതീക്ഷിതമായി ഓരോ ജന്തുക്കളും മൃഗങ്ങളും വന്നു കയറാറുണ്ട്. ഓരോ ജീവികളും വന്നു കയറുന്നതിന് ഓരോ ഫലങ്ങളാണുള്ളത്. ചില ജന്തുക്കൾ വന്നു കയറിയാൽ ശുഭഫലവും ചിലത് വന്നു കയറിയാൽ അശുഭഫലവുമാണ്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. Subscribe to our channel by clicking the subscribe button. Click the bell button and enjoy the latest uploads from our channel. ചില ജീവികൾ ആകസ്മികമായി നമ്മുടെ പുരയിടത്തിലേക്കോ ഭവനത്തിലേക്കോ വരാറുണ്ട്. ചില ജീവികൾ കൂടുകൂട്ടി പാർത്ത ശേഷമാവും നാം അത് കാണുന്നത്. ചിലത് ശുഭവും മറ്റു ചിലത് അശുഭവും പ്രദാനം ചെയ്യും എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ശാന്തിയുടെ പ്രതീകമാണ് പ്രാവ് എങ്കിലും വീട്ടിൽ പ്രാവിന്റെ കൂട് വേണ്ട എന്നാണ് പറയുന്നത്. ദാരിദ്ര്യം കൊണ്ടുവരാൻ ഇത് കാരണമാകുമെന്നാണ് വിശ്വാസം. പൂച്ച വീട്ടിൽ കയറി വരുന്നത് സന്താന സൗഖ്യത്തിനും ഉയർച്ചയ്ക്കും കാരണമാകുന്നതാണ്. തേനീച്ചക്കൂട് നിർഭാഗ്യം എന്നതിൽ ഉപരി അപകടകരവുമാണ് തേനീച്ച വീടിനകത്തുള്ളത്. സൗഭാഗ്യത്തെയും സമ്പത്തിനെയും ഇത് ഇല്ലാതാക്കുമെന്നാണ് വിശ്വാസം. ചിലന്തി വീട്ടിൽ ചിലന്തി വലകൾ നിറഞ്ഞിരിക്കുന്നത് ദൗർഭാഗ്യം സമ്മാനിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വവ്വാൽ വീടിനകത്ത് വവ്വാൽ കടന്നു വരുന്നത് നല്ലതല്ല. വീടിനകത്ത് കൂടുകെട്ടി വവ്വാൽ താമസിക്കുന്നതും നല്ലതല്ല. ഇത് ദുഃശകുനമായി കരുതിപ്പോരുന്നു. അണ്ണാൻ വീട്ടിലേക്ക് കയറുന്നത് നല്ലതാണ്. വിട്ടുമാറാത്ത ദുരിതങ്ങൾ നീങ്ങുമെന്നാണ് വിശ്വാസം. കടന്നൽ ഉപദ്രവകാരികളായ കടന്നൽ കൂടുകൂട്ടുന്നത് ശത്രുദോഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. തത്ത മൈന മുതലായവ നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നു കയറിയാൽ ഭവനത്തിൽ ഉന്നതി ഉണ്ടാകാൻ കാരണമാകുമെന്നാണ് വിശ്വാസം. പക്ഷേ കൂട്ടിൽ അടച്ചിട്ട് ഈ മൃഗങ്ങളെ വളർത്തുന്നത് വിപരീത ഫലവും പ്രദാനം ചെയ്യുമെന്ന് പറയപ്പെടുന്നു. നായ വലിഞ്ഞു കയറി വരുന്നത് കഷ്ടകാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ദാരിദ്ര്യത്തിനും കാരണമാകുമെന്നുള്ളൊരു വിശ്വാസം കൂടിയുണ്ട്. കീരി ഉടുമ്പ് എന്നിവ പുരയിടത്തിൽ വരുന്നത് ശത്രുവിജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആമ ഉടൻ വാഹനയോഗം ഉണ്ടാകുമെന്നുള്ളതാണ് ആമ നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നു കയറാനുള്ള വിശ്വാസം. പാമ്പ് നമ്മളെ ഭീതിപ്പെടുത്തുന്നതാണെങ്കിലും പുരയിടത്തിൽ പാമ്പ് വന്നു കയറിയാൽ ഐശ്വര്യമാണെന്നാണ് പറയപ്പെടുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.